ഹായ് ഹലോ, മൗനരാഗത്തിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. അപ്പോൾ മൗനരാഗത്തിൽ ഇനി എന്താണ് രൂപയുടെ കള്ളക്കളികൾ കല്യാണിയും കിരണും കണ്ടുപിടിക്കുമോ? അതിന് കണ്ടുപിടിക്കാനുള്ള കല്യാണിയുടെ ശ്രമങ്ങൾ നടക്കുകയാണ്. പക്ഷേ ഒരു കാര്യം ഉറപ്പാ, ഈ അമ്മായിയമ്മയും മരുമകളും ഇനി ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് പോകാനായിരിക്കും തീരുമാനം. അങ്ങനെ വരുമ്പോൾ പണി കിട്ടാൻ പോകുന്നത് നമ്മുടെ സരയൂന്, അല്ലെങ്കിലും സരയൂന് പണി വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് കഥകൾ സംഭവിക്കുന്നത്. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മളിടുന്ന കൂടുതൽ സീരിയൽ റിവ്യൂ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ജുബാനയുടെ ബാപ്പയും ജുബാനയും നമ്മുടെ മനോഹറിൻ്റെ വീടിന് മുന്നിൽ കിടന്ന് വലിയൊരു ഷോയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇറങ്ങി വാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബഹളം വെക്കുക, എൻ്റെ മോക്ക് അപ്പുറത്തെ ജോലി കിട്ടി, നീയൊക്കെ കള്ളക്കഥ പറഞ്ഞ് ഇറക്കി വിട്ടെങ്കിലും അപ്പുറത്തെ സാറിൻ്റെ വീട്ടിൽ ഓഫീസിൽ ജോലി കിട്ടി എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അത് കേൾക്കുമ്പോൾ സരയൂന് അയ്യോ ഒരു ഒരു ദേഷ്യം വരുന്നുണ്ട്. അതായത് ജുബാനയുടെ ഒരു വർക്കും കാര്യങ്ങളും അറിയാം, ടാലൻ്റ് അറിയാം വരയ്ക്കാനൊക്കെ ഉള്ളു. അപ്പോൾ അത് കൂടുതൽ അവരുടെ കമ്പനിയിൽ ബെനിഫിറ്റ് ആവും, അതൊരു ടെൻഷനായിട്ടുണ്ട്. പിന്നെ അതേപോലെ അവനോട്, അവൻ എപ്പോഴെങ്കിലും ഈ പുറത്തേക്ക് ഇറങ്ങുമല്ലോ, അവൻ്റെ നെഞ്ചിടിച്ച് ഞാൻ വാട്ടും എന്നൊക്കെ വലിയ രീതിയിൽ ജുബാനയുടെ ബാപ്പ വിളിച്ചു പോവുകയാണ്. അപ്പോൾ അതിനുശേഷം അവിടെ നിന്ന് ഇറങ്ങിപ്പോവുകയാണ്. അപ്പോൾ കിരണിനോട് പറയുന്നുണ്ട്, അവരെ അതിനകത്തുണ്ട് സാർ, എന്നിട്ട് ഇറങ്ങി വരത്തില്ല, ഒളിച്ചിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശരി സാറേ കാണാമെന്ന് പറഞ്ഞ് അവരങ്ങനെ പോവുകയാണ്. അതിനുശേഷം ഷാരിയും സരയും ആ കൊച്ചിനെ പറഞ്ഞു വിടണ്ടായിരുന്നു. അപ്പോൾ സരി പറയാതെ എങ്ങനെയാകുമ്പോൾ അവൾ കള്ളിയല്ലേ, നമ്മളിത് കണ്ടതല്ലേ, പിന്നെ എങ്ങനെ അവളവിടെ നിർത്തുന്നത്, എന്തായാലും മനോഹറിനോട് സൂക്ഷിക്കാൻ പറയണമെന്നൊക്കെ പറഞ്ഞു വിടുകയാണ്. അതിനുശേഷം മനോഹറിൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് അവൾ അപ്പുറത്ത് കമ്പനിയിൽ കിരണിൻ്റെ കമ്പനിയിൽ കയറി, അവൻ ആ എല്ലാം അതെന്താ കയറിക്കോട്ടെ, ഇപ്പോൾ നമുക്കെന്താ, കിരൺ തന്നെയാണ് ഇവിടെ ഇങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടത്, ഇപ്പോൾ കണ്ടില്ലേ, അത് കഴിഞ്ഞപ്പോൾ അവൻ ഏറ്റെടുത്തത് കണ്ടില്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ആ ഒരു ഇതിനെ ഡൈവേർട്ട് ചെയ്ത് വിടുകയാണ്. അതിനുശേഷം മനോഹർ ഇവിടുന്ന് പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതായത് ജുബാനെ ഈ നാട്ടിലുള്ള സ്ഥിതിക്ക് ഇനി ഇവിടെ പിടിച്ച് നിൽക്കാൻ പറ്റില്ല. ഏത് നിമിഷവും സരയൂൻ്റെ മുന്നിൽ തൻ്റെ കള്ളക്കളികൾ പൊളിയുമെന്ന് ഉറപ്പായതുകൊണ്ട് തന്നെ ഞാൻ ഉടൻ തന്നെ അമേരിക്കയിലേക്ക് പോവുകയാണ് എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ഒരു അത് സരയു അതിന് സമ്മതിക്കുന്നില്ല, അയ്യോ അതൊന്നും വേണ്ട, എൻ്റെ ഡെലിവറിയൊക്കെ കഴിഞ്ഞിട്ട് പോയാൽ മതി എന്ന് പറയാം. അപ്പം നീ ഒന്ന് എൻ്റെ കൂടെ പോരാ എന്ന് പറയുമ്പോൾ സരയൂന് തൻ്റെ ഡെലിവറി അല്ലെങ്കിൽ താൻ പ്രഗ്നൻ്റ് ആണെന്നുള്ളൊരു കള്ളമാണ്, അവിടെ ഡെലിവറി നടത്താമെന്ന് പറയുമ്പോൾ അത് പിടിക്കപ്പെടുമെന്നുള്ള സരയൂൻ്റെ പേടി, അത് ഒഴിവാക്കാൻ വേണ്ടി അച്ഛനും അമ്മയും സമ്മതിക്കുമെന്നൊന്നും തോന്നുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ നമുക്ക് ആൻറ്റി ഇപ്പോൾ സ്വത്തുക്കളൊക്കെ ഒന്ന് എൻ്റെ പേരിൽ എഴുതിക്കോട്ടെ, എന്നിട്ട് നമുക്ക് പോകാം, അതിന് രണ്ട് മൂന്ന് മാസം കൂടെ നമുക്ക് വെയിറ്റ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ അങ്ങ് പോവുകയാണ്. ഇതിൻ്റെ എങ്ങനെയും ഈ രൂപയാണ് ആ താത്തയായിട്ട് എത്തിയെന്നുള്ള സംശയം ബലപ്പെട്ട് വരികയാണ് നമ്മുടെ കല്യാണിക്ക്. അത് കണ്ടുപിടിക്കണം, അതിനൊരു രഹസ്യ നീക്കം എന്ന നിലയിൽ അന്ന് താത്ത ഉണ്ടാക്കിക്കൊണ്ട് വന്ന പായസം കുടിക്കാൻ മോഹമുണ്ടെന്ന് പറഞ്ഞൊരു മെസ്സേജ് നമ്മുടെ സോണിക്ക് അയക്കുകയാണ്. സോണി അത് ആ മുത്തശ്ശിയോട് പറയും, അതിനെന്താ വാങ്ങിക്കൊണ്ട് കൊടുക്കാലോ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ താത്തയുടെ വീട്ടിലേക്ക് നമുക്ക് എല്ലാവർക്കും കൂടി പോകണമെന്നൊക്കെ ഉള്ളൊരു ചർച്ചയും സോണിയുടെ വീട്ടിൽ വരുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ ഒരു വിധത്തിൽ ഓരോ കള്ളങ്ങളൊക്കെ പറഞ്ഞ് നമ്മുടെ ആ മുത്തശ്ശി മാറ്റിയെടുക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ പായസം കുടിക്കാൻ, അതായത് ഓരോ ആഗ്രഹങ്ങളും അങ്ങനെ പറയുന്ന ഒരു കൂട്ടത്തില്ല. പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ സാധാരണ ലേഡീസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിക്കണമെന്നുള്ളൊരു ആഗ്രഹങ്ങളൊക്കെ പറയാറുണ്ടെങ്കിൽ പോലും കല്യാണി അങ്ങനെ ഒരു ആഗ്രഹവും പറയാറില്ല. അപ്പോൾ ആദ്യമായിട്ടാണ് കല്യാണി അങ്ങനൊരു കൊതി ഉണ്ട് അല്ലെങ്കിൽ അങ്ങനെ വേണമെന്ന് പറയുന്നത് പോലും. അതങ്ങനെ ഒരു അത് ഈ ഒരു രഹസ്യം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ്. അപ്പോൾ കിരണിനെ വിളിച്ചിട്ട് സോണി ഇത് പറയുന്നുണ്ട്. അപ്പോൾ അതിനു മുമ്പ് തന്നെ ആ ഒരു മുത്തശ്ശി നമ്മുടെ രൂപയെ പോയി കണ്ട് കല്യാണി ഇങ്ങനെ ഒരു ആഗ്രഹം അറിയിച്ചിട്ടുണ്ടെന്ന് പറയണം. അപ്പോൾ അതിനെന്താ എത്ര വേണേലും ഉണ്ടാക്കി കൊടുക്കാമല്ലോ, എൻ്റെ മരുമോളി ചോദിച്ചാൽ കൊടുക്കാതിരിക്കുമോ, എൻ്റെ മോളി ചോദിച്ചാൽ കൊടുക്കാതിരിക്കുമോ, ഞാൻ നാളെ 10 മണിക്ക് 9:30 ഒക്കെ ആകുമ്പോഴത്തേക്ക് അമ്മ ഇവിടെ തന്നെ വന്നാൽ മതി, ഞാൻ എല്ലാം ഉണ്ടാക്കി തന്നു വിടാം, അമ്മ അത് കൊണ്ട് കൊടുത്താൽ മതി എന്നൊക്കെ പറയാം. അപ്പോൾ സോണി അത് വിളിച്ചറിയിക്കുകയാണ് കിരണിനെ. അപ്പോൾ കിരണിനോട് പറയാതാണ് ഇങ്ങനെ ഒരു നീക്കം നടത്തിയിരിക്കുന്നത് കല്യാണി. അപ്പോൾ ആഹാ, ഞാനറിയാതെ നിന്നോടതൊക്കെ വിളിച്ച് പറഞ്ഞോ, ഇവൾ അങ്ങനെ ഒരു ആഗ്രഹമൊക്കെ പറഞ്ഞോ, കിരണും അതൊരു സർപ്രൈസാണ്. അപ്പോൾ ഞാനറിയാതെ നീ പല കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടല്ലേ എന്ന് കിരൺ ചോദിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നീ എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നേ നമുക്ക് താത്തയുടെ അടുത്തേക്ക് പോയി വാങ്ങിക്കാമായിരുന്നല്ലോ, താത്തയെ അങ്ങോട്ട് ചെന്ന് കാണാമായിരുന്നല്ലോ എന്നൊക്കെ. അപ്പോൾ താത്തയെ കാണാൻ കിരണും താല്പര്യം പ്രകടിപ്പിക്കുകയാണ്. പക്ഷേ അത് പറയുമ്പോൾ നമ്മുടെ കല്യാണിയുടെ മുഖത്തൊരു പരിഭ്രമം, അതായത് കല്യാണിക്ക് അറിയാം അത് അമ്മയാണ് എന്നൊരു സംശയമുണ്ട്. അത് അതുകൊണ്ട് തന്നെ ആ ഒരു ടെൻഷൻ വരുന്നുണ്ട്. പിന്നെ അതായത് നമ്മുടെ കമ്പനിയിൽ ക്യാൻറ്റീനിൽ ഈ ഒരു അമ്മയെ നിർത്താമെന്നൊക്കെ പറയും, താത്തയെ നിർത്താമെന്ന് പറയുമ്പോഴും കല്യാണിയുടെ മുഖത്തൊരു ടെൻഷനാണ്. അത് കിരണിൻ്റെ അമ്മ തന്നെയാണ് എന്ന് കല്യാണിക്ക് ഒരു സംശയമുണ്ട്, അത് ഉറപ്പിക്കാൻ പോവുകയാണ്. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു കല്യാണിക്ക് വേണ്ടിയിട്ട് ഈ ഒരു പായസം കൊണ്ട് വരുന്ന സമയം കല്യാണി കണ്ടുപിടിക്കുകയൊക്കെ ചെയ്യും. എന്തായാലും മനോഹർ അധികം വൈകാതെ ഇവിടുന്ന് നാട് വിടാനുള്ള പ്ലാനുകളൊക്കെ സജ്ജമായിക്കൊണ്ടേയിരിക്കുകയാണ്. പക്ഷേ നാട് വിടുകയല്ല വേണ്ടത്, സരയുവിൻ്റെ മുന്നിൽ മനോഹർ പിടിക്കപ്പെടണം. മനോഹറിൻ്റെ കള്ളങ്ങൾ ഓരോന്നായിട്ട് പൊളിഞ്ഞു വീഴണം, അങ്ങനെ അത് എല്ലാവരുടെയും മുന്നിൽ വെച്ചും ആയിരിക്കണം. അപ്പോൾ സരയു അങ്ങനെ എല്ലാവരുടെയും മുന്നിൽ ഒരു നാണം കെടണം, ഇത്രയും നാൾ വലിയ പൊങ്ങച്ചം കാണിച്ചിട്ട്
പറ്റിയതൊരു അമളിയാണ് അല്ലെങ്കിൽ അബദ്ധമാണ്, തൻ്റെ ജീവിതത്തിൽ പറ്റാൻ ഇനി ഇതിലും വലിയൊരു അബദ്ധം ഇല്ല എന്നുള്ളൊരു ബോധ്യം ചരവിനുണ്ടാവണം. അതുമാത്രമല്ല, കല്യാണി എനിക്ക് തോന്നുന്നു കല്യാണി രൂപയെ കണ്ടുപിടിക്കും, അതിനുശേഷം കല്യാണി രൂപയും ഒറ്റക്കെട്ടായിട്ട് തന്നെ നിന്നുകൊണ്ടായിരിക്കും ഇനി മുന്നോട്ട് പോകുന്നത്. തൽക്കാലം കിരണിനോടും ആരോടും ഒന്നും പറയാതെ തന്നെ കല്യാണി ഇത് മറച്ചു പിടിക്കും, അങ്ങനെ രൂപയ്ക്ക് ഒരു വാക്കൊക്കെ കൊടുത്തിട്ട് അങ്ങനെ വേണമെങ്കിലും പോവാം. അപ്പോൾ ഇനി എന്താണ് കഥയിൽ സംഭവിക്കുന്നതെന്നൊക്കെ ഉള്ളത് ഒരു സസ്പെൻസ് തന്നെയാണ്. അപ്പോൾ നമുക്ക് ബാക്കിയൊക്കെ കാത്തിരുന്ന് തന്നെ അറിയാം. ഈ ഒരു കള്ളക്കളി കണ്ടുപിടിച്ചതിന് ശേഷം നമ്മുടെ രൂപ ഈ ഒരു കല്യാണി ഈ ഒരു സത്യം നമ്മുടെ കിരണോടും സോണിയോടും പറയുമോ, അതോ മനസ്സിൽ വെച്ചുകൊണ്ട് രൂപയ്ക്ക് സപ്പോർട്ടായിട്ട് നിൽക്കുമോ എന്നൊക്കെ ഉള്ളത്. അപ്പോൾ എന്തായാലും ബാക്കിയൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ അറിയാം. അപ്പോൾ ബൈ.